ആദ്യം ഒരു ലോക്ക് ചെയ്ത് ഫോർ ചെയിൻ ചെയ്യുക. വൺ ടു ത്രീ ഫോർ. ഇവിടെ ലോക്ക് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒരു ഫോർ ചെയിൻ. വൺ ടു ത്രീ ഫോർ. ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെയുള്ളൊരു ക്രിസ്റ്റൽ ബീഡ്സ് ആഡ് ചെയ്യുക. ഇവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക ബീഡ്സിന്. ഇവിടെയും ഒരു ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഫോർ ചെയിൻ ചെയ്യുക. വൺ ടു ത്രീ ഫോർ. വൺ ടു ത്രീ ഫോർ ചെയിൻ ചെയ്യുക. വീണ്ടും ഒരു ഫോർ ചെയിൻ. വൺ ടു ത്രീ ഫോർ. ഇനി ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ത്രീ ടൈം ഫോർ ചെയിൻ ചെയ്യുക. വൺ ടു ത്രീ ഫോർ. ഇതുപോലെ സൈഡ് എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. ഫോർ ചെയിൻ്റെ തുടക്കത്തിൽ രണ്ട് ചെയിൻ, പിന്നെ ഒരു ബീഡ് ആഡ് ചെയ്തിട്ട് സെൻറ്ററിൽ ഫോർ ചെയിൻ്റെ ത്രീ ചെയിൻ, വീണ്ടും ഒരു ബീഡ്, വീണ്ടും ത്രീ ചെയിൻ, ഒരു ബീഡ്, ത്രീ ചെയിൻ, വൺ ബീഡ്. ആ ഒരു കണക്കിൽ സൈഡ് എൻഡ് വരെ ചെയ്ത് തീർക്കുക. നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തിട്ട് ആ ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെ സാരി മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടി ഫോർ ചെയിൻ വെച്ച് നേരത്തെ ലോക്ക് ചെയ്ത്, ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ലോക്ക് ചെയ്ത് കൊടുക്കുക ചെയ്താൽ ബീഡ്സിൻ്റെ അടുത്തെത്തുമ്പോൾ ഫൈവ് ചെയിൻ വെച്ചിട്ടാണ് റൗണ്ട് ചെയ്തേക്കുന്നത്. ഇവിടെ കാണിച്ചു തരാം. ടു ത്രീ ഫോർ ചെയിൻ ചെയ്തിട്ട് നേരത്തെ ചെയ്ത ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ലോക്ക് ചെയ്യുക. ഇവിടേക്ക് ഫൈവ് ചെയിൻ എടുക്കുക. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഫൈവ് ചെയിൻ എടുത്ത് ഇവിടെയുള്ള ഈ ലോക്കിലേക്ക് ലോക്ക് ചെയ്യും. ഇനി ഫോർ ചെയിൻ എടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യാം. ഈ നേരത്തെ ഇവിടെ ലോക്ക് ചെയ്യാം. ത്രെഡ് കട്ട് ചെയ്തില്ല, തിരിച്ചിട്ട് ഇനി ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക.
ഇവിടെ ഉള്ള ഈ ലോക്കിൽ ലോക്ക് ചെയ്ത് ഇവിടെ രണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ആർക്ക് ഷേപ്പ് ചെയ്യുക, ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. രണ്ട് പ്രാവശ്യം സൂചിയിൽ ത്രെഡ് ചുറ്റുന്നത് ട്രിപ്പിൾ ക്രോഷ്യാണ്. നേരത്തെ ചെയ്ത ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ചെയിനിൻ്റെ അടുത്ത്, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. ഈ സൂചിയിൽ രണ്ട് പ്രാവശ്യം ത്രെഡ് ചുറ്റി ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. നേരത്തെ ചെയ്ത ഗ്യാപ്പിൻ്റെ ഈ ഭാഗത്തോട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. രണ്ടു പ്രാവശ്യം ചെയ്യുക. ഇതുപോലത്തെ ട്രിപ്പിൾ ക്രോഷ അഞ്ചെണ്ണം ഇവിടെ ചെയ്യുക. എന്നിട്ട് ഇവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതിവിടെ ആർച്ച് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഈ ലോക്കിലേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്ത് 1, 2, 3, 4 ചെയിൻ ചെയ്ത് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ സിംഗിൾ ക്രോഷ് ചെയ്യുക രണ്ടെണ്ണം. ഇനി ട്രിപ്പിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക. രണ്ട് പ്രാവശ്യം സൂചിയിൽ ത്രെഡ് ചുറ്റി നേരത്തെ ചെയ്ത പോലെ തന്നെ 1, 2, 3 ചെയിൻ ചെയ്ത് ഇവിടെ ഉള്ളതിൽ സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ രണ്ട് പ്രാവശ്യം ത്രെഡ് ചുറ്റി ഇതേ ആർച്ച് ഷേപ്പ് എല്ലാത്തിലും ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഈ വർക്ക് ചെയ്ത് പൂർത്തിയായിട്ടുണ്ട്. ഈ വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർക്കിൽ ഈ ടാസൽ ഒഴിവാക്കിയിട്ട് ഇത് മാത്രമായിട്ട് ചെയ്തിട്ട് നമുക്ക് ദുപ്പട്ടയിലും പർദ്ദയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.